പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ സെക്ഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്, അതിൻ്റെ 7 സ്റ്റെപ്പുകൾ. ആ 7 സ്റ്റെപ്പുകൾ ഒന്നും കൂടി ഓർത്ത് വെക്കുക: പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോറിതം, പ്രോഗ്രാം കോഡിംഗ്, ട്രാൻസ്ലേഷൻ, ഡീബഗിങ് എക്സിക്യൂഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. ഇങ്ങനെ 7 സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു അൽഗോരിതം എഴുതുന്നത്, അതേപോലെ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത് എന്നുള്ള സെക്ഷനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ 3 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുകയും അതിൻ്റെ ആവറേജ് കാണുകയുമാണ് നമ്മുടെ ആവശ്യം. അതിന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ അൽഗോരിതം എഴുതുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് 3 സംഖ്യകൾ. 3 സംഖ്യകൾ എന്ന് പറയുമ്പം നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. 3 സംഖ്യ എന്ന് പറഞ്ഞാൽ 4, 3, 5, 3 സംഖ്യകളാണ്. അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് 4+3+5 ആണ്. അത് നമുക്ക് മാനുവലായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ മാനുവലായിട്ട് എഴുതുമ്പം നമ്മൾ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പം എപ്പോഴും ഒരേ സംഖ്യകൾ തന്നെ ആഡ് ചെയ്യാനല്ല ഉപയോഗിക്കുന്നത്, വ്യത്യസ്തമായ സംഖ്യകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാൽക്കുലേറ്ററിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും 4, 3, 5 അല്ലല്ലോ കൂട്ടുക. നമുക്ക് ചിലപ്പം വേണ്ടത് 20, 100, 10 ആയിരിക്കാം, അല്ലെങ്കിൽ -10, 20, 7 ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്ഥിരമായ ഒരു സംഖ്യയല്ല, 4, 3, 5 എന്നൊരു സംഖ്യ അല്ല. അപ്പോൾ അതിനു പകരം നമ്മൾ അവിടെ വേരിയബിളാണ് കൊടുക്കേണ്ടത്. അതായത് ഒരു മെമ്മറി സ്പേസ് അലോക്കേഷൻ, പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്, മെമ്മറി സ്പേസ് അലോക്കേഷൻ കൊടുക്കണം. അപ്പോൾ 3 സംഖ്യകൾ എന്ന് പറയുമ്പോൾ 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് വേണം. ഇപ്പോൾ നമ്മൾ നിങ്ങളെ ക്ലാസ്സിലോട്ട് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ പറഞ്ഞ് ഒക്കെ കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ നിങ്ങളെ സ്കൂളിലോട്ട് വിളിക്കുമ്പോൾ, നിങ്ങളുടെ ഡിവിഷനിലോട്ട് നിങ്ങളെ ക്ഷണിച്ചിരുത്തുമ്പം നിങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച്ഡായിരിക്കണം. അത് കുട്ടി ഏതോ ആയിക്കോട്ടെ, ഓരോ വർഷം വരുന്ന കുട്ടികൾ മാറി മാറി ആണ് വരിക. അപ്പോൾ ആര് വന്നാലും അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് എന്ന് മാത്രം. അതേപോലെ തന്നെയാണ് നമുക്ക് സ്ഥിരമായിട്ട് 4, 3, 5 അല്ല, ഏത് സംഖ്യ വന്നാലും അതിരിക്കാനുള്ള സ്പേസാണ് എയും ബിയും സിയും. അപ്പോൾ അതിനുള്ള സ്പേസ് നമ്മൾ അലോക്കേഷൻ നടത്തി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നടത്തേണ്ടത് ഇതിൻ്റെ ഇനി പിന്നെ നമ്മുടെ ആവശ്യമാണ് എന്താണ്, 3 സംഖ്യകളുടെ തുക. അന്നേരം നമ്മൾ അതിനു വേണ്ടിയും ഒരു മെമ്മറി സ്പേസ് കൊടുക്കണം. അതിന് ഞാൻ കൊടുത്ത പേര് എസ്. വേണമെങ്കിൽ നമുക്ക് സമ്മെന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ എസ് എന്ന് കൊടുത്തുള്ളൂ. അതേപോലെ ഒരു കാര്യം കൂടി കണ്ടെത്തണം, എന്താണ്, ഈ 3 സംഖ്യയുടെ തുകയും കണ്ടുപിടിക്കണം, പിന്നെന്തും കൂടെ വേണം, ആവറേജും കൂടി. അപ്പോൾ അതിനുള്ള മെമ്മറി സ്പേസും കൂടി അലോക്കേഷൻ നടക്കണം. അങ്ങനെ അതിന് കൊടുത്ത പേരാണ് എ വി ജി. അപ്പോൾ ഇത്ര വേരിയബിൾ നമ്മൾ ഒരു അൽഗോരിതം എഴുതുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്, എ ബി സി. അത് 3 ഇൻപുട്ടിന് വേണ്ടിയും, എസ് എന്ന് പറയുന്നത് അതിൻ്റെ ആകത്തുക കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും, എ വി ജി എന്ന് പറയുന്നത് അതിൻ്റെ ആവറേജ് കിട്ടാൻ വേണ്ടിയുമാണ്. അങ്ങനെ നമ്മൾ ഇവിടെ 5 മെമ്മറി സ്പേസ് അലോക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാം, എന്താണ് ഇതിൻ്റെ ആകത്തുക. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ ആകത്തുക കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ 4+3+5 നല്ല എഴുതേണ്ട, നമ്മളതിനെ മെമ്മറി അലോക്കേഷൻ നടത്തി, അതാണ് എഴുതേണ്ടത്. എസ് ഈക്വൽ ടു a+b+c. അത് എഴുതി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അതിൽ ഏത് ഇൻപുട്ടാണോ കൊടുത്തിരിക്കുന്നത് ആ ഇൻപുട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. എസ് ഈക്വൽ ടു 4+3+5 = 12 എന്നുള്ള ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതുക, എ വി ജി ഈക്വൽ ടു s/3. ആവറേജ് എന്ന് പറയുന്നത് ടോട്ടലിനെ അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ സംഖ്യ എത്ര എണ്ണം ഉണ്ട്, മൊത്തം 3 എണ്ണം, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 സംഖ്യകളാണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്നത് എത്ര ആയിരിക്കും, a v g ഈക്വൽ ടു 12/3, അതായത് a v g = 4. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പുകൾ കാണാൻ വേണ്ടി ആദ്യം ഒരു ഐഡിയ തയ്യാറാക്കണം, എന്താണ് ചെയ്യേണ്ടത്, അതിന് എത്ര വേരിയബിളുകൾ വേണം, അത് എന്തൊക്കെ പ്രോസസ്സിങ്ങാണ് നടത്തുക എന്ന്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ട് ക്രമപ്പെടുത്തുന്നതിനാണ് എന്ത് പറയുന്നത്, അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി അത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞത് അൽഗോരിതം എന്ന് പറയാൻ കഴിയില്ല, ജസ്റ്റ് ഒരു ഫോർമാറ്റ്. എന്താണ് സമ്മ് കാണുന്നതിൻ്റെ മെത്തേഡ്, എന്താണ് ആവറേജ് കാണുന്നതിൻ്റെ, അതിനെ ഒരു പ്രത്യേക ഫോർമാറ്റിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറായി മാറ്റുന്നതിനാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെയാണെന്ന്
നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, റൈറ്റ് ആൻഡ് അൽഗോറിതം ടു ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് ത്രീ നമ്പേഴ്സ്. പിന്നെ അതിൽ വേണ്ട വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്തു. എയും ബിയും സിയും മൂന്ന് വേരിയബിൾ വേണം അത് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി. എസ് ആൻഡ് എ വി ജി അത് ഉപയോഗിക്കുന്നത് സമ്മും ആവറേജും കാണാനാണ്. ഇനി നമുക്ക് അൽഗോറിതത്തിൻ്റെ സ്റ്റെപ്പുകൾ എഴുതാം. സ്റ്റെപ്പ് വൺ, സ്റ്റാർട്ട്. ഏതൊരു അൽഗോറിതം എഴുതുമ്പോഴും ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്, അത് എഴുതാൻ നിർബന്ധമാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു മനസ്സിലാക്കാൻ വേണ്ടി. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിക്ലെയർ വേരിയബിൾസ് ഏതൊക്കെയാണോ നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ എല്ലാത്തിൻ്റെയും മെമ്മറി അലോക്കേഷൻ, അതിലുപയോഗിക്കാൻ പോകുന്ന വേരിയബിളുകളാണ് എ വേണം, ബി വേണം, സി വേണം, എസ് വേണം, എ വി ജി എന്നുള്ള ആവറേജിനുള്ള മെമ്മറി സ്പേസ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് റീഡ് ചെയ്യണം. എയും ബിയും സിയും കൊടുക്കും. ഞാൻ പറഞ്ഞ പ്രോഗ്രാമാണ്, നമുക്ക് മുൻകൂട്ടി മൂന്ന് നാല് അഞ്ച് എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. ഏത് സംഖ്യയാണോ വരുന്നതെന്ന് അറിയില്ല, അത് റൺ ടൈമിലേ അറിയുള്ളൂ. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതുപോലെ റൺ ടൈമിൽ ഇൻപുട്ട് നമ്മൾ കൊടുക്കും, അന്നേരമാണ് എയിലും ബിയിലും സിയിലും ഇൻപുട്ട് വരുന്നത്. അപ്പോൾ എഴുതേണ്ട സ്റ്റെപ്പ് ഇങ്ങനെയാണ്, റീഡ് അല്ലെങ്കിൽ ഇൻപുട്ട് വാല്യൂസ് എഴുതുക. റീഡ് ഓർ ഇൻപുട്ട് എ ബി ആൻഡ് സി. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? മൂന്ന് ഇൻപുട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. നെക്സ്റ്റ് സ്റ്റെപ്പ് അഞ്ചാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് എ വി ജി ഈക്വൽ ടു എസ് ബൈ ത്രീ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം, കാൽക്കുലേറ്റ് എ വി ജി സീക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ ത്രീ എന്ന് എഴുതാം. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഓൾറെഡി എസ്സിൽ നമുക്ക് ഇൻപുട്ട് കെട്ടി, ആ മെമ്മറിയിൽ വാല്യൂ അലൊക്കേഷൻ ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എസ് ബൈ ത്രീ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മെമ്മറിയിലാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എസ്സിലും ഉണ്ടായിരിക്കും കണ്ടൻറ്റ്, എ വി ജിയിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്ക്രീനിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് കാണണമെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്പും കൂടി പറയണം. പ്രിൻ്റ് എസ് എന്ന് പറഞ്ഞാൽ എസ്സിലെ കണ്ടൻറ്റ് പ്രിൻ്റ് ചെയ്യും, അതായത് നാലും മൂന്നും അഞ്ചും കൂടെ കൂട്ടുന്നത് എത്രയാണോ അതിൻ്റെ ആകത്തുക അവിടെ പ്രിൻ്റ് ചെയ്യും. ആൻഡ് എ വി ജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് വാല്യൂം പ്രിൻ്റ് ചെയ്യും. ഇതാണ് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പുകൾ. നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പും പറയണം. ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ടും ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പുമാണ്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് എഴുതി വെക്കേണ്ടത്. ഇനി നമുക്ക് ഒരു അൽഗോരിതം കൂടി പഠിച്ചതിന് ശേഷം ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നതിനെ കുറിച്ച് പഠിക്കാം. രണ്ടാമത്തെ അൽഗോരിതം എന്ന് പറയുന്നത് രണ്ട് സംഖ്യകൾ തന്നിട്ട് അതിലെ വലുത് കണ്ടെത്തണം. ഇപ്പോൾ നമ്മൾ രണ്ട് പേരുടെ ഹൈറ്റ് തമ്മിൽ ആരാണ് വലിയ ആൾ അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ആൾ എന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ രണ്ട് പേരുടെയും ലെങ്ത് അളന്നിട്ട് കമ്പയർ ചെയ്യും. അതാണല്ലോ അതിൻ്റെ ഐഡിയ. ഇപ്പോൾ നാലും മൂന്നും തന്നു കഴിഞ്ഞാൽ അതിലെ വലുത് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ കമ്പയറാണ് ചെയ്യുക, തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കും. അപ്പോൾ അതേപോലെ രണ്ട് സംഖ്യകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലെ വലുത് കണ്ടുപിടിക്കണം, സംഖ്യ ഏതാണെന്ന് അറിയേയില്ല. നമുക്ക് ഓൾറെഡി അറിയുമെങ്കിൽ നമുക്കറിയാം ഇന്ന സംഖ്യയാണ് വലുതെന്ന്, വരാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ വലുത് കണ്ടെത്തണം, അതിനുള്ള അൽഗോരിതമാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ എഴുതാം. റൈറ്റ് ആൻഡ് അൽഗോരിതം ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് ഓഫ് ഗിവൺ ടു നമ്പേഴ്സ്. രണ്ട് സംഖ്യയുടെ കൊടുത്തു കഴിഞ്ഞാൽ അതിലെ വലുത് സംഖ്യ കണ്ടെത്തുക. നേരത്തെ എഴുതിയ പോലെ തന്നെ സ്റ്റെപ്പ് വൺ സ്റ്റാർട്ട്, രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ടു. രണ്ട് സംഖ്യകൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എത്ര മെമ്മറി സ്പേസ് മതി? രണ്ടെണ്ണം മതി. അതിന് മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുക. ഡിക്ലെയർ വേരിയബിൾസ് എ ആൻഡ് ബി, രണ്ട് മെമ്മറി സ്പേസ്. അപ്പോൾ രണ്ട് മെമ്മറി സ്പേസ് അലോക്കേറ്റ് നടത്തി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എയിലും ബിയിലും ഇൻപുട്ട് കൊടുക്കണം, കമ്പ്യൂട്ടറിനെ കൊണ്ട് കൊടുപ്പിക്കണം. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പ് നമ്മൾ എഴുതണം. സ്റ്റെപ്പ് ത്രീ എഴുതണം, ഇൻപുട്ട് എ ആൻഡ് ബി. ഇൻപുട്ട് എ ആൻഡ് ബി എന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്ന സംഖ്യ നമ്മൾ പ്രോഗ്രാം വഴി വരുമ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ നാലും മൂന്നും ആയിരിക്കാം. നാലെന്ന് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് എ എന്ന് പറഞ്ഞ മെമ്മറി സ്റ്റോറിയും മൂന്നെന്ന് പറയുന്ന ബിയിൽ സ്റ്റോറിയും. ചിലപ്പം നൂറും ഇരുന്നൂറും ആകാം. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ നൂറാണ്, അത് എയിൽ സ്റ്റോറിയും രണ്ടാമത്തെ സംഖ്യ ഇരുന്നൂറാണ്, അത് ബിയിൽ സ്റ്റോറിയും. അപ്പോൾ അതാണ് ഇൻപുട്ട് എ ആൻഡ് ബി എന്ന് പറയുന്നത്. അവിടെ ഇന്നത് എന്ന് പറയുന്നില്ല, ഏത് വന്നാലും ഇരിക്കാനുള്ള സ്പേസ് എന്ന് മാത്രം. മെമ്മറി അലോക്കേഷനാണ് എയും ബിയും. അത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് നോക്കണം?
എ ബി യേക്കാൾ വലുതാണോ നോക്കണം. അപ്പോൾ നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നുണ്ട്, നമ്മൾ കമ്പ്യൂട്ടറിൽ പഠിക്കാനുണ്ട് ഓപ്പറേറ്ററുകളൊക്കെ, ഇവിടെ ഒന്നും കൂടെ അത് ഉപയോഗിക്കുന്നു. സ്റ്റെപ്പ് ഫോറിൽ നമ്മൾ എഴുതും ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അപ്പോൾ അത് കമ്പയർ ചെയ്യാനുള്ള ചിഹ്നമാണ്. എ ബി യേക്കാൾ വലുതാണോ എന്ന് നോക്കുന്നു, എ ഗ്രേറ്റർ ദാൻ ബി, ദെൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, പ്രിൻറ് എ ഈസ് ലാർജസ്റ്റ്. ഒരു സംശയമില്ല, എയുടെ വാല്യൂ ബി യേക്കാൾ വലുതാണെങ്കിൽ എന്ത് നമുക്ക് പ്രിൻ്റ് ചെയ്യും, എ ഈസ് ലാർജസ്റ്റ് നമ്പർ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെക്കിങ് ആവശ്യമില്ല, രണ്ട് സംഖ്യകൾ കൊടുത്ത് എയുടെ വാല്യൂ ബി യേക്കാൾ വലുതാണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ, ഗോ ടു സ്റ്റെപ്പ് സിക്സ് എന്നാണ് പറയുന്നത്. സിക്സ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സ്റ്റോപ്പിലോട്ട് പോയിക്കൊള്ളുക, പിന്നെ ചെക്കിങ്ങിൻ്റെ ആവശ്യമില്ല. ചിലപ്പം എപ്പോഴും എയുടെ വാല്യൂ ബി യേക്കാൾ വലുതാകണം എന്നില്ല, അന്നേരം നമ്മൾ അല്ല എങ്കിൽ നമ്മൾ അടുത്ത കണ്ടീഷൻ എഴുതണം ഇഫ് ബി ഗ്രേതാൻ എ, അങ്ങനെ ഒരു കണ്ടീഷൻ വരാമല്ലോ. എയുടെ വാല്യൂ വലുതാണെങ്കിൽ എ ഈസ് ലാർജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തോളം പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം സ്റ്റെപ്പ് ഫൈവ് എന്ന് എഴുതിയിട്ട് ഇഫ് തന്നെ എഴുതാം ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ നമ്മളിത് പഠിക്കുക ഇഫ് ബി ഗ്രേതാൻ എ ദെൻ പ്രിൻറ് ബി ഈസ് ലാർജസ്റ്റ് നമ്പർ, ഗോ ടു സ്റ്റെപ്പ് സിക്സ്. സിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ്. ഇതാണ് രണ്ട് സംഖ്യകൾ കൊടുത്താൽ അതിലെ വലിയ സംഖ്യ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം. സിമ്പിൾ പ്രോഗ്രാമാണ്, ഇതൊക്കെ സാധാരണ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അൽഗോരിതം എഴുതാൻ പറയുന്നതാണ്, ചിലപ്പോൾ മൂന്ന് സംഖ്യയുടെ ആവറേജ് കണ്ടുപിടിക്കുന്നത്, അതേപോലെ മൂന്ന് സംഖ്യയുടെ കൊടുത്തിട്ട് അതിലെ വലിയ സംഖ്യ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകളാണ് ചെയ്ത് കണ്ടെത്തിയത്. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കണം എങ്ങനെയാണ് മൂന്ന് സംഖ്യകൾ വന്നാൽ അതിലെ വലുത് കണ്ടെത്തുക എന്ന്, അതിനുള്ള മെത്തേഡ് ഒന്ന് ആലോചിച്ച് കണ്ടെത്തുക, ഇല്ലെങ്കിൽ ടീച്ചറെ വിളിച്ച് നിങ്ങൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക, അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് മനസ്സിലായിണ്ടാവും. രണ്ട് സംഖ്യകൾ സ്റ്റെപ്പ് വൺ സ്റ്റാർട്ടാണ്. രണ്ടാമത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മെമ്മറി സ്പേസ് അലോക്കേഷൻ, നമുക്ക് അറിയണം ഇത്ര വേരിയബിളുകൾ ആവശ്യമുണ്ട്, ഇവിടെ രണ്ടെണ്ണം മതി എയും ബിയും, പിന്നെ വേരിയബിൾ, പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എയുടെയും ബിയുടെയും കണ്ടൻറ്റ് നമ്മൾ കൊടുക്കണം, എന്നാലേ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം റീഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കണം, ഇൻപുട്ട് എ ആൻഡ് ബി. അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം, എ ബി യേക്കാൾ വലുതാണെന്ന് നോക്കണം, വലുതാണെങ്കിൽ എ ഈസ് ലാർജസ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് ഇറങ്ങും ഇഫ് ബി ഗ്രേതാൻ എ, ബിയുടെ വാല്യൂ എയേക്കാൾ വരുന്ന നോക്കും, ഒന്നാമത്തത് ട്രൂ ആണെങ്കിൽ ഓക്കെ സ്റ്റോപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ നെക്സ്റ്റിൽ വരും ബി ഗ്രേതാൻ എ നോക്കും, എന്നിട്ട് പ്രിൻറ്റ് ബി ഈസ് ലാർജസ്റ്റ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്തിട്ട് സ്റ്റോപ്പിൽ പോകും. ഇതാണ് രണ്ട് സംഖ്യകൾ കൊടുത്താൽ അതിലെ വലിയ സംഖ്യ കണ്ടുപിടിക്കുന്ന അൽഗോരിതം. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ്. ഈ രണ്ടിൻ്റെയും നമുക്ക് ഫ്ലോ ചാർട്ടും കൂടി ഒന്ന് വരച്ച് നോക്കാം. ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനുപയോഗിക്കുന്ന കുറച്ച് സിമ്പിൾസുകൾ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത് കാണിച്ചിരിക്കുന്നത് എലിപ്സാണ്, ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ടെർമിനേറ്റർ. ഇത് ഉപയോഗിക്കുന്നത് അൽഗോരിതത്തിൽ നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും അൽഗോരിതത്തിൽ എഴുതുന്നത് പിക്ചർ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈ ഷേപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്തത് ആരോ, ആരോ ഉപയോഗിക്കുന്നത് ഫ്ലോ കാണിക്കുക, നമ്മുടെ ഡാറ്റയുടെ ഒഴുക്ക് വരച്ച് കാണിക്കും, ഏത് ബോക്സിൽ നിന്നും അടുത്ത ബോക്സിലോട്ടാണ് പോകേണ്ടതെന്നുള്ള ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് ആരോ ഉപയോഗിക്കുന്നത്. അത് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ ആരോകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത വരുന്നത് റെക്റ്റാങ്കിൾ ബോക്സാണ്. ഇതിൻ്റെ ഉപയോഗം എന്തെങ്കിലും പ്രോസസ്സിങ്, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടത് ഈ റെക്റ്റാങ്കിൾ ബോക്സിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂ അസൈൻ ചെയ്യുകയാണെങ്കിൽ എ ഈക്വൽ ടു ഫോർ അങ്ങനെയൊക്കെ എഴുതുമ്പം നമ്മൾ ഉപയോഗിക്കേണ്ട ബോക്സാണ് റെക്റ്റാങ്കിൾ ബോക്സ്. അടുത്തത് പാരലോഗ്രാം, പാരലോഗ്രാം ഉപയോഗിക്കുന്നത് റീഡ് ഡാറ്റ, അതായത് ഇൻപുട്ട് ഡാറ്റയും അതേപോലെ ഔട്ട്പുട്ട് ഡാറ്റയും കൊടുക്കാൻ വേണ്ടി ഡിസ്പ്ലേ കാണിക്കുന്നതിന് വേണ്ടിയാണ് പാരലോഗ്രം ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രോഗ്രാമിൽ അൽഗോരിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, റീഡ് ഉപയോഗിച്ചിട്ടുണ്ട്, പ്രിൻ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ അവിടെ വരച്ച് വെക്കേണ്ട സിമ്പലാണ് ഈ റെക്റ്റാങ്കിൾ ബോക്സ്. അതേപോലെ ഡയമണ്ട് സിമ്പല്, റോംബസ് എന്നും പറയും. ഇതുപയോഗിക്കുന്ന ഡിസിഷനാണ്, ഒരു തീരുമാനം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ശരിയോ തെറ്റോ എന്നുള്ള ഒരു മീനിങ്. ഇപ്പോൾ രണ്ട് ഒന്നിൽ ശരിയായിരിക്കും ഒന്നിൽ തെറ്റായിരിക്കും ഒരു ഇൻപുട്ട് വരുമ്പോൾ, ആ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇഫ് എ ഗ്രേതാൻ ബി, എയുടെ വാല്യൂ ബി യേക്കാൾ കൂടുതലാണോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ വരുമ്പോൾ ഒരു ഡിസിഷനാണ്, ആ ഡിസിഷൻ വരുമ്പോഴാണ് നമ്മൾ ഇതുപയോഗിക്കുന്നത്, ഈ ഡയമണ്ട് സിമ്പൽ ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് വൺ കണക്ടർ, കണക്ടർ ഉപയോഗിക്കുന്നത് നമ്മൾ വലിയ ഒരു ഫ്ലോ ചാർട്ടാണ് വരയ്ക്കുന്നത്, അപ്പോൾ നമ്മുടെ പേജ് തികയുന്നില്ല, പേജിൽ പിന്നെ മൊത്തം വരച്ച് കഴിയാൻ
Nila angle number and the yum, add the page road to Varicum. But then a continuation mark is the good commandy. We would number you go to the connector, pair identify him, and will not key and erdu. Add the page, they connect and repeat editor, other A go to the Adilun Baki the auto Varchuanapum, and the page of Varchalum, Corapella, continuation good time Wendy, good to the connector. Pitra symbolical anamala, a flowchart, Varicum, Arni Kendra. In the Namaka Chay under the flowchart symbols of Allah Namala, Parija Petagarinu, in the number Adi Meridia, Moon Sangela, Adi Jaina, average contributing in the program in the flowchart on the Varaka. Panamaka, Orme and Diaricanum, on Namata step start turner. Namala, Edi Vakaja, the step one start. Vivida Adinu Pagara Namala, Ubiochikuna, symbol, start in the Ubiokan symbol, ellipse start. Start in the room. Pinna and next step, Orman Dagna, start the Ranya number, variable declaration and Pogon, step two, Pivida, Randamata, step a lot. Upon Pogon by the connectianum, arrow mark beachet, down arrow beachu, declare variable ABC, yes, AVG, in an anti variable declare edu. Other Karinya Namak, Avishandana, read. We enter down arrow codicum, down arrow codicator, read in Ubiokina box, Namak Orman Dirikana. Parallelogram. Read num printed same symbol in Ubiquinze, read ABC, as you went down chainu, down arrow ubiquinu, number processing. Processing ubiquinu rectangle box on Avadiana, S equal to A plus B plus C in the average is equal to S by 3 and which we went down chainum, down arrow godukunu, in the Makandianum, S in dayum, average in dayum, value print the anam. Print no beach the same box and yana either parallelogram. Out of print yes AVG. Panamada or step by step procedure cardinal, flowchartaki mighty and each other. New last step and stop. Down arrow to stop or gunu. Idana or flowchart varekina method. Start in a bacon ellipse, variable declaration mendi, rectangle box or two, read ubiquan vendi, parallelogram beachu. Processing in a vendi, rectangle box, available printed in the parallelogram, stop in same box and oval shape on a ellipse and vary along terminator in the barium. The lamb the connecti amendi, arrow, flow garnican and Uriki and Motanala, Varcha garnica amendi, arrow on the la symbol of Bukin. It under and moon sangalode averageum, total and contributing amendi, Bucha flow chart. In the other way, I can bow another Nerta, Cheda, Algorath and രണ്ട് സംഖ്യകൾ കൊടുത്താൽ അതിലെ വലിയ സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കുന്ന അൽഗോരിത്തിൻ്റെ ഫ്ലോ ചാർട്ടാണ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആ അൽഗോരിതം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടായിരിക്കണം രണ്ട് സംഖ്യകൾ തമ്മിൽ വലുത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് അപ്പോൾ നമ്മൾ അതിനും നേരത്തെ ഏതൊരു അൽഗോരിത്തിൻ്റെ ഒന്നാം സ്റ്റെപ്പ് സ്റ്റാർട്ടാണ് അപ്പം ഫ്ലോ ചാർട്ടിന് ഉപയോഗിക്കുന്ന സ്റ്റാർട്ട് പിന്നെ അടുത്ത തുടർച്ചയായി ഫ്ലോ കാണിക്കാൻ വേണ്ടി ഡൗൺ ആരോ യൂസ് ചെയ്യണം പിന്നെ എത്ര വേരിയബിളാണോ ഡിക്ലെയർ ചെയ്യുന്നത് ആ വേരിയബിൾ ഡിക്ലറേഷൻ രണ്ട് വേരിയബിളാണ് എയും ബിയും രണ്ട് ഇൻപുട്ടാണ് ആവശ്യമുള്ളല്ലേ രണ്ട് സംഖ്യയുടെ വലുത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് വേരിയബിൾസ് ഏതൊക്കെ എയും ബിയും വീണ്ടും ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ആരോ കൊടുക്കണം അത് കഴിഞ്ഞാൽ ഈ എയിലോട്ടും ബിയിലോട്ടും നമുക്ക് വാല്യൂ റീഡ് ചെയ്യണം അതായത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്ത് റീഡ് ഓർ ഇൻപുട്ട് വാല്യൂസ് എ ആൻഡ് ബി അപ്പോൾ അതിനുപയോഗിച്ച സിമ്പലാണ് പാരലോഗ്രാം അത് കഴിഞ്ഞാൽ വീണ്ടും ഡൗൺ ആരോ കൊടുക്കണം താഴോട്ട് ഒഴുകി ഇങ്ങനെ ഇറങ്ങുകയാണ് അതിൻ്റെ ഡാറ്റയുടെ ഫ്ലോ ആണ് അത് കഴിയുമ്പോഴാണ് എയും ബിയും കിട്ടിയാൽ അതിലെ വലുതാണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട് ഈ ഫേ കരുതാൻ ബി എന്ന് എഴുതിയില്ലേ അപ്പോൾ ആ ഒരു ചെക്കിംഗ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിനുപയോഗിക്കുന്ന സിമ്പിള് ഡയമണ്ടാണ് റോംബസ് എന്ന് പറയും ഒരു ഡിസിഷനാണ് ഒരു തീരുമാനമാണ് ശരിയാണോ തെറ്റാണോ എന്നുള്ള അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ നമുക്കറിയില്ല ഏത് വാല്യൂ വന്നാലും അതിനുള്ള ആൻസർ കിട്ടണം നാലും മൂന്നും ആണെങ്കിൽ നാല് വലുത് അതായത് എ ഈസ് ലാർജസ്റ്റ് നാലും പത്തുമാണെങ്കിൽ ബി വലുത് ബി ഈസ് ലാർജസ്റ്റ് അങ്ങനെയാണ് കാണിക്കേണ്ടത് അപ്പോൾ അതിനുള്ള ഫ്ലോ ഞാൻ ഡൗൺ ചെയ്യുകയാണ് എ ഗ്രേറ്റർ ദാൻ ബി ഇവിടെ ഞാൻ താഴോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത് എയുടെ വാല്യൂ ബിയേക്കാൾ വലുതാണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് വരും എ ഈസ് ലാർജസ്റ്റ് അതാണ് ആ രീതി ആ ഡാറ്റയുടെ ഫ്ലോ എന്തിനെന്ത് ചെയ്യണം സ്റ്റോപ്പിൽ പോകും പിന്നെ കഴിഞ്ഞു സ്റ്റോപ്പാണ് വേണ്ടത് നേരെ തിരിച്ചും വരാം എ ഗ്രേറ്റർ ദാൻ ബി എപ്പോഴും ട്രൂ ആയിക്കണമെന്നില്ല ഫാൾസും വരാം ഫാൾസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും ബി ഈസ് ലാർജസ്റ്റ് അന്നേരം ഡൗൺ ചെയ്തിട്ട് സ്റ്റോപ്പ് രണ്ടും വരുന്നത് സ്റ്റോപ്പിലാണ് ഏതെങ്കിലും ഒരു വഴിയെ യാത്രയുള്ളൂ ഒന്നിൽ ഫാൾസ് ആയിരിക്കും അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും എങ്ങനെ പോയാലും അവസാനിക്കുന്നത് എവിടെയായിരിക്കും എൻഡ് സ്റ്റോപ്പ് അതിനുപയോഗിച്ച ബോക്സാണ്
ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ എലിപ്സ് അല്ലെങ്കിൽ ടെർമിനേറ്റർ എൻഡും സ്റ്റാർട്ടും ഉപയോഗിക്കുന്നത് ഓവൽ ഷേപ്പാണ്. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ തീരുമാനം അതിൻ്റെ രണ്ട് രീതിയിലുള്ള പോക്കാണ്. ഒരു വഴിയേ യാത്രയേ ഉള്ളൂ, ഫാൾസ് ട്രൂ, ഒന്നിൽ ശരിയായിരിക്കും അല്ലെങ്കിൽ തെറ്റായിരിക്കും. ഇതിലേ പോയാലും അതിന് ആൻസർ ഉണ്ട്. ട്രൂ വഴിയാണെങ്കിൽ എ ഈസ് ലാർജസ്റ്റ്, ഏകദാൻ ബി, ഫാൾസ് ആണെങ്കിൽ ബി ഈസ് ലാർജസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഫ്ലോ ചാർട്ട്. ഇതും വരച്ച് പഠിക്കണം. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് മൂന്ന് സംഖ്യകൾ കൊടുത്താൽ അതിലെ വലുത് കണ്ടുപിടിക്കുന്ന ഫ്ലോ ചാർട്ടും അൽഗോരിതവും ഒന്ന് സ്വന്തമായിട്ട് എഴുതുക, ഇല്ലെങ്കിൽ നമ്മൾ ടീച്ചറുമായി കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.